കൊല്ലപ്പെട്ട ശ്രീനിവാസിന്റെ വീട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം കുമ്മനം രാജശേഖരന്റെ പ്രതികരണത്തിലേക്ക്. പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എ ഡി ജി പിയെ പോലുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയും 10 ബി ജെ പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് വെറുതെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇരുത്തണമെന്നാണ്. എന്തിനാണ്, എന്താവശ്യത്തിനാണ്, അതുകൊണ്ട് എന്താണ് ഫലം എന്നുള്ളതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ ചർച്ച. എങ്ങനെയും ഈ ഒരു അവസരം ഉപയോഗിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം കേരളത്തിൽ കൈവരിക്കുക എന്നുള്ളതാണ്. പ്രസാദ്, കുമ്മനം രാജശേഖരനാണ് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ശ്രീനിവാസിന്റെ വീട് നേരത്തെ സന്ദർശിച്ചിരുന്നു. എന്താണ് ബി ജെ പിയുടെ ഇപ്പോൾ അറസ്റ്റിനെ തുടർന്നുള്ള ഒരു പ്രതികരണം കൂടിയാണെന്ന് തോന്നുന്നത്? അത് ഈ അറസ്റ്റിന് ശേഷമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്? കിരൺ, അറസ്റ്റിന് ശേഷമുള്ളതല്ല, അറസ്റ്റിന് തൊട്ട് മുമ്പ് കുമ്മനം രാജശേഖരനും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ശ്രീനിവാസന്റെ വീട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണമാണ് ഉള്ളത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്ന്, ഇതിൽ പോലീസിനെ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന്, വലിയ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടുമായി രണ്ട് ഇരുവശത്തുമായി ചർച്ച നടത്തുന്നതിന് ബി ജെ പി തയ്യാറല്ല എന്നത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതല്ലാതെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ഭൂരിപക്ഷ വർഗീയതയെ നേരിടും എന്നതാണ് സി പി എം പറയുന്നത്. പക്ഷേ അത് എസ് ഡി പിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം.